ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കാമേ. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു 3 ഇടത്തരം മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 കുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കടുക്, അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, നല്ലെണ്ണ, വിനീഗർ, ഇത് 3 എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി വേണം. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി ചെറുതാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ഈ ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് പൊട്ടിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ വീണ്ടും നമുക്ക് ആ ചീനച്ചട്ടി ഒന്നും കൂടി വയ്ക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നല്ലെണ്ണ, ഒരു 6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ വേണം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ വേണമെങ്കിൽ കൂട്ടി, കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാറിൽ വലിയ കുക്കിംഗ് ഒന്നുമില്ല, ഈ എണ്ണ ചൂടാക്കുന്നതും കടുക് ചൂടാക്കുന്നതും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മാങ്ങയിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ പച്ചയ്ക്കാണ് ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി. അപ്പോൾ ഇത് നല്ല അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കായം ചേർക്കണം കേട്ടോ. ഞാൻ ഇച്ചിരി കഴിഞ്ഞാണ് കായം ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അച്ചാറിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടി നല്ല ഉപ്പ് എന്തായാലും വേണമല്ലോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ വേണം നമ്മൾ ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ എണ്ണയുടെ ഒരു ചൂടിലാണ് നമ്മുടെ മാങ്ങ എല്ലാം ഒന്ന് പൊടികളും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പാകമായിട്ട് വരുന്നത്. അപ്പോൾ ഈ എണ്ണ എല്ലായിടവും ഒന്ന് പിടിക്കാനായിട്ടും ഈ മുളകും ഉപ്പും എല്ലാം ഒന്ന് ചേരാനായിട്ട് നമുക്ക് നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയും ഈ പൊടികളും എല്ലാം ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങച്ചാറാണിത്. നമ്മൾ ഒരാഴ്ചയോളം നമ്മൾ ഒരു ടിണ്ണിനകത്തിട്ട് അടച്ച് വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം നന്നായിട്ടിത് അലിഞ്ഞ് നല്ല ടേസ്റ്റുള്ളൊരു നല്ലൊരു അച്ചാറാണിത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക്, നമ്മൾ മുമ്പേ ചൂടാക്കി വെച്ചിരുന്ന കടുകില്ലാതെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ആ ചതച്ച കടുകും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഈ കറിവേപ്പില നമ്മൾ ഇടണ്ട. എന്നു വെച്ചാൽ നമ്മളിതെല്ലാം പച്ചക്കല ഇട്ടേക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇത് പൂത്തു പോകും. നമുക്ക് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ മാത്രമേ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടവും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം, വിനീഗറും ഉപ്പും എല്ലാം കൂടി. നമുക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കായത്തിൻ്റെ പൊടി നമ്മൾ ഇച്ചിരി നേരത്തെ ചേർക്കേണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനിത് ചേർക്കാൻ ഒന്ന് താമസിച്ചു പോയി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കൊരു ജാറിലോട്ട് ഇത് മാറ്റണം, ഇതൊന്ന് ആറിയതിന് ശേഷം. അപ്പോൾ ഇത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്, ഇനി നമുക്കൊരു ജാറിലോട്ട് ഇതിനെ മാറ്റാം. നമുക്ക് കുറേ ദിവസം ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്കിത് പുറത്തിരിക്കുന്ന ഒരു അച്ചാറാണിത്. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു അച്ചാറിന്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും അത് ചീത്തയാവാണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഒന്ന് കുലുക്കി കുലുക്കി ഒന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. വീണ്ടും ഞാൻ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.